ഇവർക്ക് മുകളിൽ ആരോ ഒരുത്തനുണ്ട്. ഈ ഓപ്പറേഷനിൽ ഞാനാണ് കമാൻഡർ. നിങ്ങളെല്ലാം സോൾജേഴ്സ്. ഇല്ല, മനസ്സിലായില്ല. എന്തോ വലുതായിട്ട് ചെയ്യുകയാണല്ലേ? ആരടാ നീ ഡോക്ടർ? ആമാരേ സദനി സർ, സി ഐ ഒന്ന് കാണുമായിരുന്നു, അകത്തുണ്ടോ? ഉണ്ട്. നിങ്ങൾ? ഞാൻ ജെയിംസ് മാത്യു, ഫ്യൂച്ചർ സോളാറിന്റെ സിഇഒ ആണ്. സാറിന് എന്നെ അറിയാം. അല്ല, നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫല്ലേ ഇവിടെ കസ്റ്റഡിയിലുള്ളത്? അതെ. ശരിക്കും അയാൾ കുറ്റം ചെയ്തതാണോ? ഓഫീസിൽ നിന്ന് പണവും രേഖകളും മോഷ്ടിച്ചോ? ഇല്ല സർ, ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. അയാളെ കണ്ടാൽ ഒരു മോഷ്ടാവായിട്ട് തോന്നുന്നില്ല. എന്നാ ചെന്നോളൂ. ശരി. പ്ലീസ് ബി സീറ്റ്. താങ്ക് യു സർ. എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ, വെറുതെ കാത്തിരിക്കണ്ടായിരുന്നു. ഏയ്, ഞാൻ വന്നേ ഉള്ളൂ സർ. പ്രകാശന് വേണ്ടി വന്നാണല്ലേ? ആ, കമ്പനിക്ക് വേണ്ടിയും കൂടിയാണ്. നാളെ പ്രകാശനെ കോടതി ഹാജരാക്കും. ജാമ്യം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ആവശ്യമുണ്ട്. അറിയാം സർ, ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അനുകൂലമോ പ്രതികൂലമോ? ബ്രാഞ്ചിൽ നിന്ന് ഞാൻ അനുകൂലമായിട്ട് റിപ്പോർട്ട് തരൂ. ഹെഡ് ഓഫീസിനെ ഒരു ക്ലയന്റ് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചാണ് സർ. സത്യത്തിൽ പ്രകാശൻ ഒരു സിൻസിയർ സ്റ്റാഫായിരുന്നു, ഇന്റലിജന്റ് ആയിരുന്നു. ചില സാഹചര്യങ്ങൾ പെട്ടുപോയതാണ്. സത്യത്തിൽ ഈ പറയുന്ന തുക അയാൾ കമ്പനിയിൽ നിന്ന് എടുത്തതാണോ? എടുത്തതാണ് സർ. പക്ഷേ ആ തുക ലോൺ എടുത്ത് തിരിച്ചു തരികയും ചെയ്തു. അതിൽ ഒരു ചെറിയ തുകയുടെ കുറവുണ്ടായിരുന്നു. ആ നിസ്സാര തുകയ്ക്ക് ഇങ്ങനൊരു കേസിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാരോ പർപ്പസ്ഫുള്ളി ചെയ്യിച്ചതാ. അയാളെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം. സാറും കൂടെ ഒന്ന് വിചാരിച്ചാൽ. ഹലോ, ആ പ്രകാശനെ കണ്ടു വിളിക്ക്. എനിക്കും അയാൾ അത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നിയില്ല. അയാളുടെ സെക്കൻഡ് മാരേജ് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതല്ലേ. സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി കാണൂ.